പരിശുദ്ധ നോമ്പിൻ്റെ ദിനരാത്രങ്ങളിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. ആത്മശുദ്ധീകരണത്തിൻ്റെയും പവിത്രീകരണത്തിൻ്റെയും അസുലഭമായ അനുഭവമാണ് പരിശുദ്ധ നോമ്പ് പ്രദാനം ചെയ്യുന്നത്. കാൽവറി ക്രൂശിൽ യാഗമായി സമർപ്പിക്കപ്പെട്ട നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുതമ്പുരാൻ്റെ പീഡാസഹനത്തിലേക്ക് അനുതാപത്തോടും ഒരുക്കത്തോടും വ്രതശുദ്ധിയോടും പ്രവേശിക്കുവാനുള്ള അവസരമാണ് നോയമ്പ് നമുക്ക് നൽകുന്നത്. മോശയും ഏലിയായും നോമ്പ് നോറ്റു, നമ്മുടെ കർത്താവും നോമ്പ് നോറ്റു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും ജീവിത അനുഭവമാണ് നോമ്പിലൂടെ നാം കണ്ടെത്തുന്നത്. ബാഹ്യമായ ലോകക്രമത്തിൽ തിരക്കിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഭൗതികമായ വളർച്ചയുടെയും വികാസനത്തിൻ്റെയും മണ്ഡലങ്ങളിൽ നാം ജീവിക്കുമ്പോൾ ദൈവ സംസർഗത്തിനും ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തിനും ഇട നൽകുന്ന അനുഭവമാണ് പരിശുദ്ധ നോമ്പ്. ആ പരിശുദ്ധ നോമ്പിൻ്റെ അനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരീകരണത്തിന് മുഖാന്തരമാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് 40 രാവും 40 പകലും തൻ്റെ പരശുശ്രൂഷയ്ക്ക് മുമ്പായി നോമ്പനുഷ്ഠിച്ച് സാത്താൻ്റെ പരീക്ഷണത്തിന് വിധേയനാകുമ്പോൾ വളരെ വിജയകരമായി സാത്താൻ്റെ പരീക്ഷണത്തെ വിജയിക്കുന്നതായിട്ട് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. നിരന്തരമായ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അരങ്ങേറുമ്പോൾ അതിന് ദൈവാശ്രയത്തോടെ അതിജീവിക്കുവാനും പ്രതിരോധിക്കുവാനും പരിശുദ്ധ നോമ്പ് വലിയ ഒരായുധമാണ്. പാപഭംഗിലമായ ഈ ലോക ജീവിത ക്രമത്തിൽ ആ പാപത്തിൻ്റെ കറ പുരളാതെ നമുക്ക് ദൈവത്തിൻ്റെ നല്ല സാക്ഷികളായി തീരുവാൻ ഈ പരിശുദ്ധ നോമ്പ് നമുക്ക് അവസരം നൽകുന്നു. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ജാഗരണത്തിൻ്റെയും ദണ്ഡനമസ്കാരങ്ങളുടെയും വ്രതാനുഷ്ഠാനത്തിൻ്റെയും അനുഭവം നമുക്ക് നൽകുന്ന മനഃശാന്തി അവർണനീയമാണ്. ആ മനഃശാന്തിയുടെ അനുഭവത്തിൽ ദൈവവുമായി കൂടുതൽ അടുക്കുവാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ സഭയും പിതാക്കന്മാരും നമ്മെ പഠിപ്പിക്കുന്നതും കാട്ടിത്തരുന്നതും ആ ഉദാത്തമായ മാതൃകയാണ്. കഠിന പരീക്ഷണങ്ങളിലൂടെ ജീവിതം കടന്നു പോകുമ്പോൾ ശക്തിക്കപ്പുറമായ പരീക്ഷകൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരുമ്പോൾ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയായി നിലനിൽക്കുമ്പോൾ ഈ നോയമ്പ് അതിനെല്ലാം ഒരാശ്രയമാണ് അവലംബമാണ് എന്ന് നാം തിരിച്ചറിയേണ്ട. ഈ നോയമ്പിൻ്റെ അനുഭവത്തിൽ നമുക്കൊരു പുതിയ മനസാക്ഷിക്ക് ഉടമയായി തീരുവാൻ, ഒരു പുതിയ വ്യക്തിത്വം നമുക്ക് കണ്ടെത്തുവാൻ, വിശാലമായ കാഴ്ചപ്പാടിലൂടെ സങ്കുചിതമായ മനസ്സിൻ്റെ പ്രലോഭനങ്ങളെ പ്രതിരോധിക്കുവാനും അതിജീവിക്കുവാനും ദൈവിക ഇടപെടൽ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോയമ്പ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കർത്താവിൻ്റെ രക്ഷാകരമായ പുനരുദ്ധാന പെരുന്നാളിലേക്ക് അടുത്തു വരുവാനുള്ള ഒരുക്കത്തിൻ്റെയും അവസരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.